മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. കൈത്താക്കാലത്തിലെ 6-ാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. ഒരു അനുഗ്രഹം കിട്ടിയിട്ട് അതിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ നാം എത്രമാത്രം താല്പര്യപ്പെടുന്നുണ്ട് എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ധ്യാന ചിന്ത. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുത്ത് വന്ന് സൗഖ്യം നേടിപ്പോയപ്പോൾ ഒരാള് മാത്രം തിരിച്ചു വന്ന് അവനെ സ്തുതിച്ചു. പ്രാർത്ഥനയിൽ സ്തുതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തെ നമ്മളുടെ ദുഃഖത്തിലും നൊമ്പരത്തിലും വേദനയിലും തകർച്ചയിലും ഇല്ലായ്മയിലും മാത്രം സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അവരുടെ അധരങ്ങളിൽ അവൻ സ്തുതികൾ ഒരുക്കി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ അധരങ്ങളിൽ അവൻ ഒരുക്കിയ സ്തുതികൾ അവനിലേക്ക് ഉയർത്തുവാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ സൃഷ്ടിയായിട്ട് ഞാൻ മാറുക. നമുക്കറിയാം, നമ്മള് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഒരു ദുഃഖവും തകർച്ചയും വേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ എത്രമാത്രം തീവ്രമായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നാൽ അതൊക്കെ പരിഹരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ അതേ തീഷ്ണതയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. എന്റെ തീഷ്ണത കുറഞ്ഞു പോകുന്നില്ലേ, എന്റെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നില്ലേ, ഇച്ചിരി കഴിയട്ടെ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ ആവശ്യ നേരത്ത് പ്രാർത്ഥിച്ച ആ തീവ്രത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു വ്യക്തി മാത്രമാണ് തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കൃപകൾ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച അതേ തീവ്രതയിൽ അവിടുത്തേക്ക് എത്ര തവണ നമുക്ക് നന്ദി അർപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തെ, കാരണം അനവധിയായ നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമ്മൾ പ്രതിനന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. കൃപകൾക്ക് സ്തുതികൾ ഉയർത്തിക്കൊണ്ട് ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ദൈവമേ എന്റെ നൊമ്പരത്തിൽ, എന്റെ തകർച്ചയിൽ, എന്റെ ഇല്ലായ്മയിൽ, എന്റെ രോഗാവസ്ഥയിൽ, എന്റെ ബാധ്യതകളിൽ അങ്ങ് എന്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ കൈപിടിച്ച് ആ വിഷമഘട്ടത്തിൽ നിന്ന് ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ സ്തുതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്തുതിക്കുക. ദൈവമേ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ദൈവമേ നീ തന്ന കുരിശുകൾക്ക് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ദൈവമേ നീ തന്ന നൊമ്പരത്തിന് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ദൈവമേ നീ തന്ന വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ദൈവമേ നീ എന്നെ വിഷമഘട്ടങ്ങളിൽ നിന്ന് കരകയറ്റിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ദൈവമേ എനിക്കുണ്ടായ അപമാനത്തെ മാറ്റുവാൻ നീ ഇടയാക്കിയതിനെ ഓർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ദൈവമേ എന്റെ എന്റെ ഈ ദുഃഖത്തിൽ എന്നെ രക്ഷിച്ചതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിവാഹം മുടങ്ങിയ ആളുകളൊക്കെ വിവാഹം നടക്കുവാനായിട്ട് ഒത്തിരിയേറെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ എല്ലാം ശരിയായി കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥനയിലൊക്കെ വലിയ കുറവുകൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്തവർ, കടബാധ്യതയുള്ളവർ, രോഗങ്ങളുള്ളവർ, ഇവരൊക്കെ അതിതീവ്രമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ അതിനുശേഷമുള്ള പ്രാർത്ഥനയ്ക്കുള്ള തീവ്രത നമ്മൾ നടന്നു നോക്കുന്നത് ഉചിതമാണ്. 10 പേര് സുഖപ്പെട്ടപ്പോൾ ഒരാൾക്ക് മാത്രം സ്തുതികൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നന്ദിപൂർവ്വം വരാൻ സാധിച്ചപ്പോൾ അവനെ നോക്കിക്കൊണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ക്രിസ്തു തയ്യാറായി. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കണം, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കണമെങ്കിൽ എന്റെ നല്ല കാലത്തും എന്റെ വിഷമകാലത്തും ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. എന്റെ അധരങ്ങൾ അവൻ തന്നിരിക്കുന്നത് അവനെ സ്തുതിക്കുവാൻ കൂടി ഞാൻ ഉപയോഗപ്പെടുത്തണം. മറ്റുള്ളവരുടെ നന്മ കാണുവാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള ഈ സ്തുതികൾ ഒരുക്കുന്നത് പ്രാർത്ഥനാവസരങ്ങളിൽ ദൈവമേ സ്തുതി 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 എന്ന് പറയുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മ കാണുവാൻ സാധിക്കണം, മറ്റുള്ളവരുടെ
ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. തിന്മയ്ക്ക് കൂട്ടു നിൽക്കാതിരിക്കുവാൻ സാധിക്കണം. തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തിന്മയോട് ചങ്ങാത്തം കൂടാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ അധരങ്ങളിൽ സ്തുതികൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക്, ദൈവമേ അധരങ്ങളിൽ സ്തുതികൾ ഉയർത്തിക്കൊണ്ട് എപ്പോഴും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, എന്റെ ജീവിതത്തിലെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങ് തരുന്ന ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ, സ്തുതിയുടെ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ.